Welcome back to Anams Kitchen. Hi dears. Assalamu alaikum. Welcome back to my channel. ഇന്നത്തെ റെസിപ്പി നമുക്ക് സാബൂനരിയും പയവും ഒക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ സാബൂനരിയും പയവും ഒക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും പാൽവായക്കയാണെന്ന്. പാൽവായക്കയിലേക്ക് വേറെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്തിട്ട് വെറൈറ്റി ടേസ്റ്റിൽ ഒരുക്കി എടുക്കുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എന്താണ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊക്കെ അറിയാനായിട്ട് വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്ക്. കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ ഇനിയും വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതുണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ അര ലിറ്റർ പാലിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ പാലൊന്നും മാറ്റി വെക്കുകയും ചെയ്യാം. എന്നിട്ട് ഈ പാലിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ പാലും വെള്ളവും ഒക്കെ ഒന്ന് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ പാലൊക്കെ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് ടേബിൾ സ്പൂൺ പാലിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഈ കസ്റ്റാർഡ് പൗഡർ കയ്യിലില്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടെടുത്താലും മതി. ഏത് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നതെങ്കിൽ നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ വാനിലയുടെ കസ്റ്റാർഡ് ബോർഡറാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കസ്റ്റാർഡ് ബോർഡർ ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു രൂപത്തിൽ തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു റെസിപ്പി കഴിക്കാനായിട്ട് മക്കൾക്കായാലും വലിയവർക്കായാലും എന്തായാലും ഇഷ്ടമാവും, ഉറപ്പാണ്. തീർച്ചയായിട്ടും അത്രയും ടേസ്റ്റുള്ള സംഗതി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി കണ്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇപ്പോൾ ഈ പാലൊക്കെ തിളക്കാനായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുക്കാൽ ഗ്ലാസ് സാബുനരി നന്നായിട്ടൊന്ന് കഴുകി എടുത്തതിന് ശേഷം ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സാബുനരി കുതിർത്തെടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നേരെ കഴുകിയിട്ട് നമ്മൾ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ സാബുനരിയും പാലൊക്കെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇടക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ലോ ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ സാബുനരിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ സാബുനരിയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സാബുനരിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയതിന് ശേഷം നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ വെന്ത് വന്നിട്ടുള്ള സാബുനരിയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ നമ്മൾ സാബുനരിയും തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയും ചെയ്താൽ മതി. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഈ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സും സാബുനരിയൊക്കെ നല്ലതുപോലെ തിളച്ച് മിക്സായിട്ട് വരട്ടെ. അതുവരേക്കും ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്ക് ഇതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സാബുനരിയും കസ്റ്റാർഡ് പൗഡറൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ചിട്ട് ടേസ്റ്റൊക്കെ തന്നെ മാറിപ്പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു കൂട്ട് കൂടുതലായിട്ട് കുറുകി വരുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് ചൂടുള്ള പാലോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ ഒക്കെ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തോണം ഒരു നിർബന്ധമില്ല, നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഈ ഒരു ടിന് കണ്ടൻസ്ഡ് മിൽക്ക് മുഴുവനായിട്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു കപ്പ് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ മധുരമൊക്കെ നോക്കിയതിന് ശേഷം കണ്ടൻസ്ഡ് മിൽക്കായാലും പഞ്ചസാരയൊക്കെ ആയാലും അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ ഒന്ന് ചേർക്കുന്ന സമയത്ത് ഈ ഒരു കൂട്ട് നന്നായിട്ടൊന്ന് ലൂസായിട്ട് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം മധുരമൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് വെള്ളമോ പാലോ ഒക്കെ ചേർത്തിട്ട് ലൂസാക്കിയിട്ട് എടുത്താൽ മതി. അങ്ങനെ ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് പിന്നെ ഇതിലേക്ക് മധുരമൊക്കെ ഒന്ന് പാകമായിട്ട് കിട്ടാനും വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മധുരം ഉപ്പും ഒക്കെ ഒന്ന് പാകമാക്കി എടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് പഴുത്ത അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു പഴം കട്ട് ചെയ്തിട്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്ത പഴം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആയിരിക്കും ഈ ഒരു റെസിപ്പി കഴിക്കാനായിട്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയും പഴുപ്പ് കുറവായിട്ടുള്ള പഴമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഈ പഴം ഒന്ന് പുഴുങ്ങി എടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഈ ഒരു റെസിപ്പിയിലേക്ക് നമ്മൾ നെയ്യൊന്നും ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് പഴം വാട്ടിയെടുത്തിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റൊന്നും ഈ റെസിപ്പിക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് പൈപ്പ് കുറവുള്ള പഴമാണെങ്കിൽ പുഴുങ്ങി എടുത്തിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കി നോക്കൂ കേട്ടോ. പിന്നെ ചെറിയ പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പഴമൊക്കെ ചേർക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലുപ്പത്തിൽ നന്നായിട്ട് പഴുത്തതുമായിട്ടുള്ളൊരു നേന്ത്രപ്പഴം തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പഴമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിന് കൂടുതലായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല.
നന്നായിട്ടൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെച്ചിട്ട് തിളപ്പിച്ച് മിക്സായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ടൊക്കെ ഒരു സ്വീറ്റ് റെസിപ്പി കഴിക്കാനായിട്ട് തോന്നുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. ഇപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞ സമയമായതുകൊണ്ട് സാബുനരിയൊക്കെ ഏതാനും ആളുകളുടെ വീട്ടിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ സാബുനരിയും പഴമൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കിടിലർ റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എന്തായാലും ഇതുപോലെ റെസിപ്പി ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് താഴെ കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യാം. ഇനിയും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ തന്നെ നമ്മുടെ ഫ്രണ്ട്സും കൂടെ ഈ ഒരു വീഡിയോസൊക്കെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഈ ഒരു ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് അടുത്ത മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.